Good afternoon, Miss. Good afternoon, friend. How are you, Miss? How are you, friend? Good afternoon. നല്ല മഴയാ ഇവിടെ. അവിടെയോ? Good afternoon. Good afternoon, Miss. Good afternoon. ഡെൽവിന്റെ മുഖം എന്താ ഡെൽവിനെ ഇങ്ങനെ? നല്ല നല്ല ഫോട്ടോ എടുക്കട്ടെ. Smile, please. നല്ല കുട്ടികളായിട്ടിരുന്നേ നിങ്ങള്. ആയിഷ മനൻ എന്ത് സുന്ദരിയായിട്ടാ ഇരിക്കുന്നെ നോക്കി. നിതാശ കുട്ടി, നൂഹ, എല്ലാരും നല്ല സുന്ദരികളാ. അപ്പൊ എല്ലാരും പ്രസന്റ് ചെയ്യുക. എന്താണ് ഡൊമിനിക്ക അവിടെ? ഡൊമിനിക്കിന്റെ ക്ലാസ്സിൽ മാത്രം ഡൊമിനിക്കിനെ കണ്ടാ മതി. ഇപ്പൊ ഡെൽവിന്റെ ക്ലാസ്സിൽ ഡെൽവിൻ ഇരിക്ക. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോ രാവിലത്തെ ഹോംവർക്ക് ചെയ്യാത്തവർ അക്ഷര ദീപത്തിലെ ഹോംവർക്ക് മിസ് കണ്ടു. മിസ്സിന്റെ കൈ കിട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്, രാവിലെ പഠിച്ചത് പ എന്ന ലെറ്ററാ പഠിച്ചല്ലേ. പാസേ, പതങ്ക്, പങ്ക, പലങ്ക്. ഓക്കേ ഡെൽവിൻ. നെക്സ്റ്റ് ഫ ആണ് അടുത്ത ലെറ്റർ. ഫ ഏതാണ്? ഫ. പാസേ ഫർസ, പാസേ ഫൽ, പാസേ ഫൂൽ. നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇവിടുന്ന്? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നുകൂടെ ലിസൺ ലിസൺ. ഫ, വിച്ച് ഇസ് ദ ലെറ്റർ ദിസ്? ഫ. ഫ എന്ന് പറഞ്ഞേ. ഫ ഇത് പ. ഫ പാസേ ഫർസ, പാസേ ഫൽ, പാസേ ഫൂൽ. വൺസ് മോർ. പാസേ ഫർസ, പാസേ ഫൽ, പാസേ ഫൂൽ. എന്താണ് ഫർസ എന്ന് പറഞ്ഞാല്? എന്താണ് ഫർസ? കോടാലി. എന്തിനാ കോടാലി നമുക്ക്? എന്തിനാ കോടാലി ആദിശ്രീ? ആദിശ്രീ എന്തിനാ പർസ്? എന്തിനാ നമ്മൾക്ക്? വിറക് മുറിക്കാനോ? ആ ഓക്കെ. മരമൊക്കെ വെട്ടാനും വിറക് മുറിക്കാനൊക്കെ വേണം അല്ലേ? പർസ വേണം. എന്താണ് വേർഡ്? പർസ. നെക്സ്റ്റ് ഫൽ. ഫൽ എന്ന് പറഞ്ഞ എന്താണ്? ഫ്രൂട്ട്സ് ആണ്, പഴങ്ങൾ അല്ലേ. എന്താ ആയിഷക്കുട്ടി കയ്യൂരിട്ടെ? മിസ്സേ പേര് ഫ.
ഫർസാനാന്നാണ്. ഓ, ഉമ്മാന്റെ പേര് ഫർസാനാന്നാ? വെരി ഗുഡ്, വെരി ഗുഡ്. ഫൽ, ഫാസേ ഫൽ. ഫൽ എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആ ഇഷ്ടം? ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് പറയാമോ അഹല്യ? അമ്മ എവിടെയോ പോയി. ആ ഫ്രൂട്ട്സിന്റെ പേര് പറയാൻ അമ്മ വേണോ? ഏ, എന്തൊക്കെ ഫ്രൂട്ട്സ് ആ ഇവിടെ കൊടുത്തിരിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ മതി. അതൊന്നും അവള് കണ്ടിട്ടില്ല ഇതുവരെ. അതാണ് ആപ്പിൾ, ബനാന, ഗ്രേപ്പ്സ്. ഓക്കെ, ഇത് പറയാനാണ് അമ്മേനെ വിളിച്ചത്. അപ്പോൾ ഈ ഫ്രൂട്ട്സിനെല്ലാം കൂടെ പറയുന്ന നമ്മളെ ഹിന്ദിയിൽ ഫൽ എന്ന് ട്ടോ. ഫാസേ ഫൽ. നെക്സ്റ്റ് നോക്കിയേ, ഫാസേ ഫൂൽ. എന്ത് ഫൂലാണ് ആദിഷേ? എന്ത് ഫൂലാണ് ഇവിടെ കാണുന്നത്? സൺഫ്ലവർ. സൺഫ്ലവർ. നീ എവിടെയാ ഇരിക്കുന്നേ? ആദിഷ് രാവിലെ രാവിലെ നല്ല കുട്ടിയായിരുന്നു ആദിഷ്. നല്ല മോനായിട്ട് ക്ലാസ്സിൽ മുഴുവൻ ശ്രദ്ധിച്ചു. ഇപ്പൊ നോക്കുമ്പോ ആദിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകരുത്, എന്നെ കൊണ്ട് വഴക്ക് പറയിക്കരുത്. നിന്റെ മോഹം എനിക്ക് ഇങ്ങോട്ട് കാണണം ക്ലാസ് കഴിയുന്നവരെ. ആ, അല്ലെങ്കിൽ അവനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നേ. അവന്റെ ബാക്ക് ഞാൻ കാണാറുള്ളൂ എപ്പോഴും. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ സൺഫ്ലവർ അവിടെ കാണുന്നല്ലേ. ഇവിടെ നമ്മള് ഹിന്ദിയിലെ ഫ്ലവേഴ്സിനെല്ലാം പറയുന്ന എന്താണ്? ഫൂൽ എന്നാണ് പറയാ. എന്താണ് ഫൂൽ? ഫാസേ ഫൂൽ. ഓക്കെ, ലിസൺ. ഇത് കണ്ട, ഇത് രണ്ടും ഏകദേശം ഒരുപോലെ അല്ലേ. ഫൽ ഫൂൽ. ഫൽ മീൻസ് ഫ്രൂട്ട്സ്. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ. ഫർസ എന്ന് പറഞ്ഞ എന്താണ്? ആക്സ്, കോടാലി. ഒന്നുകൂടെ നമുക്ക് ആയൊന്ന് പഠിച്ചോട്ട് നോക്കാം. പാസേ എന്താണ്? പാസേ പലങ്ക്, പങ്ക. പാസേ പതങ്ക്. പാസേ ഫർസ. പാസേ ഫൽ. പാസേ ഫൂൽ. അപ്പോൾ നമുക്ക് പായ എങ്ങനെയാ എഴുതുന്നതെന്ന് കാണണോ ഇനി അല്ലേ? ചുമ്മാ എഴുതിയാ മതിയോ? പോരാ, പായ എങ്ങനെയാ എഴുതുന്നേ നോക്കിക്കോ. ഇവിടെ കണ്ടോ, ഫസ്റ്റ് നമ്മള് പായ എഴുതാൻ പഠിച്ചു അല്ലേ. പായ എഴുതുക ഫസ്റ്റ്, അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം മുകളിലോട്ട് വന്നിട്ട് എഴുതുക. ഇതാണ് ഫ. ഓക്കെ, പഠിച്ചില്ലേ. പായ എഴുതി അതിലൂടെ തന്നെ എഴുതുക. പ, അപ്പോ പ പ രണ്ട് ലെറ്റർ ആണ് പഠിച്ചത് നമ്മൾ അല്ലേ. ടു ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന്. പ പ. പോരെ, ഇന്ന് രണ്ട് ലെറ്റേഴ്സ് പഠിച്ചാ പോരെ. ഓക്കെ മതി. അപ്പോൾ ഇതൊന്ന് വായിച്ചു കേൾപ്പിക്കണല്ലോ. ഫസ്റ്റ് ആരാണ് വായിക്കുന്നത്?
എല്ലാരും ഫസ്റ്റ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എയ്ഡൻ കൈ ഉയർത്തിട്ട് നമുക്ക് എയ്ഡനെ വിളിക്കാം. എയ്ഡൻ ഓക്കെ, വെരി ഗുഡ്. ആദിയ, പിന്നെ നിങ്ങൾ വായിക്കുമ്പോ മൊത്തത്തിൽ വായിച്ചോ കേട്ടോ. പാസേ പലങ്ക്, ആദിയ മോളെ റേഞ്ച് ഇല്ല. Yes. Then read fast. First word is farsa nanu kitto, farsa. Adishree Abhinav. എന്തൊരു തിരക്കാണ്. അഭിനവ് എവിടെയങ്ങ് പോവാനുണ്ടോ? ഞാനൊന്നും കേട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല അഭിനവേ. വെരി ഗുഡ്. നെക്സ്റ്റ് വൈഗ. വെരി ഗുഡ്, വെരി ഗുഡ്. ലുബാബ വെരി ഗുഡ്. ന്യൂ ഹാസ്മിൻ പലങ്കി കുഞ്ഞാവയാണോ പറഞ്ഞിരുന്നേ അനൂഹ? നെക്സ്റ്റ് ഐവിൻ ജോസഫ്. വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. നിദാശ, വൈ ആർ യു ക്രൈയിങ്? നിദാശ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. എന്താണ് അമ്മയായിട്ട് അടിയായോ? പറയണ്ടോ? പറയാൻ വേഗം പറഞ്ഞു. എന്താ എന്താ കാര്യത്തിന്റെ കാരണം പറയൂ. ഒന്നുമില്ല, അമ്മ വിളിച്ചില്ല കളിക്കാൻ. പിന്നെ
പറഞ്ഞു തരുന്നില്ല. അമ്മ പറഞ്ഞു തരുന്നില്ലേ? ഇല്ല. അല്ല, അമ്മ എന്തിനാ പറഞ്ഞിരുന്നേ? ഇപ്പൊ മിസ് ഇല്ലേ കൂടെ, പിന്നെ എന്തിനാ അമ്മ പറഞ്ഞിരുന്നേ? അമ്മമാരെ കൊണ്ട് തോറ്റു നമുക്കുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സ്കൂള് തുറക്കാൻ പറയാ കേട്ടോ. എന്നാ അവരുടെ കൂടെ ഇരിക്കണ്ടല്ലോ, നമുക്ക് സ്കൂളിൽ വന്നിരിക്കാലോ. നമുക്ക് പറയാ കേട്ടോ, സാറിനോട് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്കൂള് തുറക്കാൻ പറയാ. എന്തൊരു കഷ്ടമാണ് ഈ അമ്മമാരെ കൊണ്ട്. അതുപോലെ അൻവിതയുടെ അൻവിതയ്ക്കും ഈ പ്രശ്നമായിരുന്നു കഴിഞ്ഞ മാസം. ഞാൻ വിളിക്കുന്നുണ്ട്, എല്ലാ അമ്മമാരെയും ഞാൻ വിളിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കരയിക്കുന്ന എന്താന്ന് ചോദിക്കട്ടെ? ഞാന് ചോദിക്കാട്ടോ. നിദാഷ അമ്മോള് വായിച്ചോ. ഇപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട് നിദാഷയുടെ അമ്മേനിന്ന്. മോള് വായിച്ചോ. കരഞ്ഞിട്ട് അക്ഷരങ്ങളൊക്കെ മാറിപ്പോയി. എന്ന് അമ്മേ ഒന്ന് പറഞ്ഞു കൊടുക്കമ്മേ. ഫാസേ പൽ ഫാസേ ഫൂൽ. അതെന്താ നിദാഷ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ? പിന്നെന്താ അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്? അമ്മ വഴക്ക് പറഞ്ഞത് പിന്നെ 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 ഇത് പറഞ്ഞിട്ടേ. ഇപ്പൊ അതിന് എഴുതാ മിസ് പറഞ്ഞില്ലല്ലോ. എന്താ ഈ അമ്മ ഇങ്ങനെ പറയുന്നേ? വായിക്കാൻ വന്നതാ. നേരത്തെ ഹോംവർക്ക് ചെയ്തില്ലേ? നമുക്ക് എല്ലാം ശരിയാക്കാം കേട്ടോ. ശ്രദ്ധിക്കുന്നില്ല. അവര് വായിക്കുമ്പോ കൂടെ വായിക്കുന്നില്ല. അതാണ് വെരി ഗുഡ്. അതാ അമ്മയ്ക്കാണ് ഇപ്പൊ പ്രശ്നം. നിദാഷ അത് മോള് ശ്രദ്ധിക്കാത്തോണ്ട് അമ്മ പറയുന്നത് കേട്ടോ. മോള് നന്നായിട്ട് വായിച്ചു കേൾപ്പിച്ചു, വെരി ഗുഡ്. പക്ഷെ എന്നാലും ബാക്കി കൂട്ടുകാർ പറഞ്ഞ പോലെ മോക്ക് പറയാൻ കിട്ടില്ല. എന്തുകൊണ്ടത്? ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഇനി അങ്ങനെ ആവരുത് കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോ അമ്മയെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇരിക്കുമല്ലേ ചെയ്യുന്നേ, അമ്മയുടെ പണിയൊക്കെ അവിടെ ബാക്കി വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആ നല്ല മോളായിട്ട് വരും കേട്ടോ. അടുത്ത ക്ലാസ്സില് ഹോംവർക്കൊക്കെ ചെയ്യണം, വായിച്ചു പഠിക്കണം കണ്ടോ. നിദാഷ നല്ല കുട്ടിയാ. ഡെൽവിൻ, ആയിഷക്കുട്ടി എന്താണ് കൈ ഉയർത്തിയിരിക്കുന്നത്? ഡെൽവിൻ ഫാസേഫുൽ. നമ്മുടെ ഡെൽവിൻ ഉണ്ടല്ലോ, മിസ് എപ്പോഴും അവരെ വിളിക്കുന്നതോട് മിസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞു, മിസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും എന്നെ വിളിക്കും, എന്നോട് വായിക്കാൻ പറയും. വായിക്കാൻ പറഞ്ഞ അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മിസ്സിനോട് പിണക്ക് വന്നാ പറഞ്ഞത്. ഇനി വിളിക്കില്ല കേട്ടോ, ഒരു പ്രാവശ്യം വായിച്ചാ മതി. നെക്സ്റ്റ് ഇനി ആരാ വായിക്കാത്തത്? അൻവിത. കഴിഞ്ഞു. അൻവിത് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞു. പിന്നെ എന്തായി മിസ് പറഞ്ഞേ? ഇനി ആരാണ്? ഏബൽ സിൻഡോ ഉണ്ട്, വിദ്യുത് ഉണ്ട്, റിയാൻ ഉണ്ട് അല്ലേ. വെരി ഗുഡ്. റിയാൻ ഫാസ്റ്റ്
വായിക്കി വെരി ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് മുഹമ്മദ് ഷാസിൽ ഷാസിൽ Fase, fasta, fase, fal, fa, fase, full. Full, very good, very good. See ya, Fatima. Na, perkilla. Ayyo, moldadu, clear hai illallo. Vidithram. Fase, fasta. വെരി ഗുഡ് വിദ്യുത്ത് ഹോംവർക്ക് ചെയ്ത് കാണിച്ചില്ലേ വിദ്യുത്ത് അൺമ്യൂട്ട് ചെയ്തേ അൺമ്യൂട്ട് ചെയ്തേ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ കേൾക്കുന്നില്ല എന്താണ് അത് എഴുതണം വിദ്യത്തെ വിദ്യത്ത് പറഞ്ഞു കൊടുക്കണ്ടേ എന്നാല് അക്ഷരദീപം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എഴുതണം കേട്ടോ ഇപ്പൊ രണ്ട് വർക്കായില്ലേ ഇപ്പൊ രാവിലെ പഠിപ്പിച്ച കാര്യം രാവിലെ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടോണ്ട് ബാക്കിയുള്ളവർക്ക് വലിയ കഷ്ടപ്പാടില്ല ഇപ്പൊ മോനിപ്പോ രണ്ട് പേജായി എഴുതാൻ എഴുതി കാണിക്കണേ ഓക്കെ ഇവാന ഇവാന ബിജു ഇവാന ബിജു വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയാ സിയക്കുട്ടി എന്താ പറഞ്ഞ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുന്നു മോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യണോ ഞാൻ പെരക്കല്ല ഇല്ല പിന്നെ ബുക്കില്ല ആഹാ നീ എവിടെയാ ഉള്ളത് ഇപ്പോ അതെയോ ഓക്കെ ഷഹല് ക്ലാസ്സിൽ വന്നിട്ടേ ഇല്ല അല്ലേ ഷഹല് നെറ്റ് ഇഷ്യൂ ആന്ന് തോന്നല്ലോ ഉണ്ടല്ലോ ഷഹൽ ഇവിടെ ഷഹലേ ഏ ചൊടിയാണോ അയ്യോ ഷഹല് ഞാൻ കൊറേ നോക്കി കാണണ്ടേ ഇവിടെ അതിന്റെ സോറി 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 ഷഹൽ ഈ ഷഹലിന് ഞാൻ എന്തെങ്കിലും മറക്കുന്നേ ആദ്യം ഉണ്ടല്ലോ ആദ്യത്തെ ക്ലാസ്സില് ഷഹലിന് എനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ലേ എന്നിട്ട് ഞാൻ ഷഹലിന്റെ പേര് അഞ്ചു പ്രാവശ്യം ഡിറ്റേഷൻ അതായത് അഞ്ചു പ്രാവശ്യം എഴുതി പഠിച്ചു എനിക്ക് ഷാസിലുണ്ട് നമ്മുടെ ക്ലാസ്സില് ഷഹലുണ്ട് ഞാൻ വിചാരിച്ചു ഷാസിലാണെന്ന് ആ ഒരു കുട്ടിയെ ഉള്ളൂ എന്ന് ഞാൻ ആദ്യം കരുതിയത് എന്നിട്ട് ഷഹൽ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു കൊറേ വഴക്ക് പറഞ്ഞു എന്നെ എന്നെ ഓർമ്മയില്ലേ എന്നെ വിളിച്ചില്ലല്ലോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പേടിച്ച് അവന്റെ പേര് എഴുതി പഠിച്ചു ഇപ്പൊ മിസ്സിനെ നോക്കിട്ട് പറയാം മിസ് എന്നിപ്പൊ എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാതെ എന്നെ വേണ്ടി മിസ് മെസ്സേജ് അയക്കുന്നില്ല അല്ലേ ഞാൻ ഇന്ന് പോയിട്ട് നമുക്ക് വീഡിയോ കോള് ചെയ്യാം കേട്ടോ അല്ലെ ഷാഹല് തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയക്കാം അതെന്താന്നറിയോ അല്ല നീയല്ലേ എന്നോട് ചൊടിയാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ നീ എന്നോട് മിണ്ടുന്നുണ്ടല്ലോ മറന്നുപോയ അല്ലേ ചൊടി വെറുതെ പറഞ്ഞ ഷഹൽ എന്നാ വായിച്ചു കേൾപ്പിച്ചേ വെരി ഗുഡ് വെരി ഗുഡ് ഷാസിലും ഷഹലും ഇനി മറക്കൂല കേട്ടോ നമുക്ക് വൈകുന്നേരം വിളിക്കാം
ആ ചൊടിയൊക്കെ മാറിയില്ലേ? എന്നിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക ചൊടി. അല്ല സത്യം പറഞ്ഞ ഷഹല് പറഞ്ഞു രാവിലത്തെ ക്ലാസ്സിൽ പകുതി ആവുമ്പോ കട്ടായി പോയിന്നോന്ന് അല്ലേ. ആ ഇപ്പൊ എന്നിട്ട് ഞാൻ പറയാ ഷഹലിന് നെറ്റ് ഇഷ്യൂ ആന്ന് തോന്നുന്നു. നോക്കുമ്പോ ഷഹൽ ഇതാ ഇവിടെ മുമ്പിൽ ഇരിക്കുന്നു. ഇതൊക്കെയാണ് എന്നാ നമുക്ക് ഷഹലിന്റെ ഒരു പാട്ട്. ആയിഷ കുട്ടി എന്തിനാ ഈ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ? ഇവിടെ ഹാൻഡ്സപ്പ് ആയിട്ട് നിൽക്കും ആയിഷ. അതെയോ, ഞാൻ ഇപ്പൊ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി പോയേനെ ആയിഷനെ വിളിക്കാതെ. വായിച്ചോളൂ. ആയിഷക്ക് നാണക്കേട്. അമ്മയുടെ പേര് പറയാന്നല്ലേ? അമ്മയുടെ പേര് ഫർസാനാന്നല്ലേ? ഇത് ഫർസാന്നല്ലേ? ഐവിൻ ജോസഫ് വായിച്ചില്ല, ലുബാബ വായിച്ചിട്ടില്ല. ലുബാബ വായിച്ചോ ഐവിൻ. ഓക്കെ ഓക്കെ, ഐവിൻ വായിച്ചില്ലല്ലോ. വായിച്ചോ? എല്ലാരും വായിച്ചല്ലേ. ഇനിയിപ്പോ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ആരുമില്ല. ആദിശ്രീ. ആദിശ്രീ ഉണ്ട് ഇവിടെ അല്ലേ? ആദിശ്രീയുടെ കൈ റേസ് ചെയ്തിട്ട് മിസ് ചെയ്താലോ? എന്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ച് പൊക്കി പിടിക്കുക. ആദിശ്രീ അൺമ്യൂട്ട് ചെയ്യുമോളെ? ആദിശ്രീനെ വിളിച്ച് എല്ലാം കൂടെ അൺമ്യൂട്ട് ആയി വരുമ്പോഴേക്ക് ആദിശ്രീ ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ പോയി, ആളില്ല ഇവിടെ. ആ വന്നിട്ടുണ്ടേ ആദിശ്രീ. നീ എവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? ഇപ്പൊ തലയും കുത്തി ഇവിടെ നിൽക്കുക. റേഞ്ച് പോയിട്ടാവളാന്ന് തോന്നുന്നു. പോയി. ഇപ്പൊ നമുക്ക് പഠിച്ചതൊക്കെ മതി. ക്ലോസ് യുവർ ബുക്ക്. ആദിശ്രീയെ, നിന്റെ റേഞ്ച് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ആ വെരി ഗുഡ്, രക്ഷപ്പെട്ടു. ഇനി എന്താണ്? ഇനി നല്ലൊരു കഥ പറഞ്ഞുതരാൻ പറ്റുമോ ആർക്കെങ്കിലും? ലുബാബ. പാട്ട് വേണ്ട, പാട്ട് കേട്ട് മടുത്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു റൈം ഒക്കെ ആയിട്ട് വരാം. ഇന്ന് പഴയ സ്റ്റോക്കെ ഉള്ളൂ. എന്താണ് ലുബാബ പറയുവാണോ? പണ്ട് പണ്ട് ഒരു ചെരിയിലും മണ്ണാങ്കട്ടിയും ഉണ്ടായിരുന്നു. ചെരിയിലെ മണ്ണാങ്കട്ട പറഞ്ഞു, നമുക്ക് ഒരു വർഷം കാശിക്ക് പോവാന്ന്. ആ നമുക്കൊരു ടൂറ് പോവാലോ പറഞ്ഞു കാശിക്ക് അല്ലേ. അപ്പൊ അവര് പിറ്റേ ദിവസം രാത്രിയായി. അപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വലിയ കാറ്റ് വന്നു. കാറ്റ് വരുമ്പോ ചെരിയിൽ അടഞ്ഞു കാറ്റന്നെ ഞാൻ പറന്നു പോയി. അപ്പൊ മണ്ണാങ്കട്ട ചെരിയിലിന്റെ മേത്ത് കയറി നിന്നു. അപ്പം ചെരിയിലെ രക്ഷപ്പെട്ടു. പിന്നെ അവർ രാത്രി ആകാൻ തുടങ്ങും. നടന്നു നടന്ന് നോക്കുമ്പോ ഒരു വലിയ മഴ വന്നു. മഴ വരുമ്പോ മണ്ണാങ്കട്ട പറഞ്ഞു, ഞാൻ മഴ വന്നാ അലിഞ്ഞു പോകുന്ന. അപ്പൊ ചെരിയില മണ്ണാങ്കട്ട നേരിട്ട് കൊട പോലെ നിന്നു. അപ്പൊ
ഒന്നുകൂടി നടക്കാൻ തുടങ്ങുമ്പോ കാറ്റും മഴയും ഒരുമിച്ച് വന്നു. അപ്പൊ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി, കെതിരെ പറഞ്ഞും പോയി. ആഹാ, വെരി ഗുഡ് സ്റ്റോറി. ഗിവ് ക്ലാപ്പ്. ഇനി ആരാ നല്ലൊരു സ്റ്റോറി ആയിട്ട് വരുന്നത്? റിയാൻ. ഒരു ദിവസം രണ്ട് മുയലുണ്ടായിരുന്നു. ഒരു ദിവസം രണ്ട് മുയലുണ്ടായിരുന്നു. എന്നിട്ടോ? ഒരു ദിവസം രണ്ട് മുയലുണ്ടായിരുന്നു. ഒരു ദിവസം എടാ കള്ളക്കഥ പറയാനാണ് നീ വന്നിരിക്കുന്നേ? ഉള്ള കഥ ബൈറ്റ് യുവർ പെൻസിൽ. മമ്മീനെ പ്യാരക്കിയ അസുരയത്തെ, ഭയ്യാനെ ലഡു, പപ്പാനെ പൈസരിയാക്കാറേത്തെ, ഭയ്യാനെ ലഡു ദിയാക്കാറേത്തെ. നല്ല സോങ് ആയിരുന്നു, നല്ല റൈം ആയിരുന്നു. എന്താണ് അൻവിതയ്ക്ക് പുതിയ സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടോ? പുതിയത് വേണം, പഴയതൊന്നും വേണ്ട. ആരാ അടുത്തത്? നമുക്ക് ഇനി 6 മിനിറ്റ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈഗ, എന്താണ് പുതിയത് എന്തെങ്കിലും പറയണേ. പഴയത് തന്നെ വേണ്ട, നമുക്ക് ബോറടിക്കില്ലേ. ഏ ആ തിത്തലി, തിത്തലി ഇറാണി, അതാണോ? അതല്ല. അതല്ല, എന്നാ പാടിക്കോ. കഴിഞ്ഞു, നല്ലൊരു സോങ് ആയിരുന്നു അല്ലേ. തിത്തലി എന്ന് പറഞ്ഞ ആരാന്നറിയോ നിങ്ങൾക്ക്? തിത്തലി എന്ന് പറഞ്ഞ പൂമ്പാറ്റ, ബട്ടർഫ്ലൈ. എന്താണ് പലതരത്തിലുള്ള പൂക്കളിലൂടെ ഇങ്ങനെ പൂമ്പാറ്റ കടന്നു പോകുന്നതാണ് പാട്ടല്ലേ. നല്ല രസമല്ലേ. നിങ്ങളെ തുമ്പിനെ പിടിക്കാറുണ്ടോ? തുമ്പിനെ പിടിക്കാറുണ്ടോ? കുഴിയാനേനെ അറിയോ നിങ്ങൾക്ക്? കുഴിയാനെന്ന് പറഞ്ഞാ അറിയോ? കുഴിയാന. ആ കേട്ടിട്ടില്ല. ലുബാബയ്ക്ക് അറിയാ, ചോദിക്കട്ടെ എന്താന്നത്. ലുബാബ കുഴിയാന മണ്ണിന്റെ അടിയിൽ ഉണ്ടാവും. ആ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവും. അപ്പൊ വൈകി ചോദിക്കുക, കുഴിയിലുള്ള ആനയാണോന്ന് ചോദിക്കുന്നേ. ആണോ? കുഴിയാനേനെ എങ്ങനെയാ പിടിക്കുന്നേ ലുബാബ? എങ്ങനെയാ കുഴിയാനേനെ പിടിക്കുന്നേ? തോണ്ടി തോണ്ടി. അതിലും എളുപ്പമുള്ളൊരു വഴി അല്ല, എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നൂലില്ലേ, നൂല്, ആ ആ നൂലിന്റെ അറ്റത്ത് ചെറിയൊരു ചെറിയൊരു കെട്ട് കൊടുത്തിട്ട് അത് ഇങ്ങനെ ആ കുഴിയിലിട്ട് കറക്കിയാ മതി. കുഴിയാനെ അത് കടിച്ചു പിടിക്കുമ്പോ നമുക്ക് അതിനെ പൊക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ മഴയത്ത് കുഴിയാനെയൊന്നും ഉണ്ടാവില്ല. മഴയൊക്കെ മാറി മണ്ണൊക്കെ നല്ല ഉണങ്ങി വരുമ്പോഴാണ് കുഴിയാന വീടിന്റെ സൈഡിലൊക്കെ കാണും. മഴയൊക്കെ മാറിയിട്ട് നോക്കണം കേട്ടോ. ഇപ്പൊ പോയിട്ട് കുഴിയാന എവിടെയെന്ന് ചോദിച്ചാ കിട്ടില്ല. മണ്ണൊക്കെ ഉണങ്ങി വരുമ്പോഴേ കുഴിയാനെ കാണുള്ളൂ. വേറെ എന്താണ്? എന്താ ഷാസിലെ ചിരിക്കുന്നേ? നൂഹാസ്മിൻ എന്തോ പറയാനുണ്ട്? എന്തല്ലോ പറയുമ്പോ ചിരി വരുന്നു. സങ്കടം വരുന്നില്ലല്ലോ?
സഹല് പോയോ? സഹല് പോയി. സഹല് ഇന്ന് മിക്കവാറും എന്നോട് പിണക്കമായിരിക്കും. എന്താ നൂഹ? പണ്ടൊരു വീട്ടിലൊരു തത്തിണ്ടായിരുന്നു. ആ തത്ത ഒരു വീട്ടില് പാല് കണ്ടു. എന്നിട്ടോ ആ തത്ത വേഗം പാല് കുടിക്കാൻ നോക്കി. അപ്പൊ പൂച്ച ഒരു പൂച്ച വന്നു. അന്നേരം പൂച്ച പറഞ്ഞ്, നീ എന്റെ പാല് കുടിക്കുവാണല്ലേ. അന്നേരം തത്ത പാറി. ഇപ്പൊ ഉണ്ടാക്കിയ കഥയാണോ നൂഹ? ഇപ്പൊ ഉണ്ടാക്കിയ കഥയാണോ? അതുകൊണ്ട് മറന്നുപോയി. പൂച്ച മരത്തിന്റെ മേലെ കേറി. അന്നേരം തേനീച്ച മൊത്തം തേനീച്ച പൂച്ചനെ കൊത്തി കൊത്തി കൊല്ലി. കൊത്തി കൊത്തി കൊല്ലി. അതെങ്ങനെയാ കൊല്ലി? കൊത്തി കൊത്തി കൊല്ലി. കൊന്നു അല്ലേ? കുത്തി കുത്തി കൊന്നു. തേനീച്ച കുത്തുവല്ലേ ചെയ്യുന്നേ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് തീർന്നു, കഥകള് തീർന്നു. പുതിയ പുതിയ സ്റ്റോറിയും പുതിയ ലെറ്റേഴ്സും പുതിയ റൈമും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഹോംവർക്ക് ഒക്കെ ചെയ്യണം. ഏ, എന്താണ് ഷാസിലെ ബായ് പറഞ്ഞതാണല്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേന്നാണ് ഷാസിൽ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ടാറ്റ പറഞ്ഞ എല്ലാരും പോയി. Tata, bye bye, see you. ഞാൻ റൈം അയച്ചു തരാം, പഠിക്കണം കേട്ടോ. ഏ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇന്ന്. എന്തല്ല.